वक्रतुंड महाकाय सूर्यकोटि सम प्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। गुरुवंदनम्। എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ്. ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രത്തെക്കുറിച്ച് വിശദീകരിച്ചുള്ള ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ജ്യോതിഷ ശാസ്ത്രത്തോട് താല്പര്യമുള്ള ഏവർക്കും പഠിക്കാൻ കഴിയുന്ന ഒന്നാണിത്. പിന്നെ എനർജി ഹീലിംഗ് ക്ലാസ്സുകളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എനർജി ഹീലിംഗ് എന്നാൽ യാതൊരു മരുന്നും ഉപയോഗിക്കാതെ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ എല്ലാ ജീവജാലങ്ങൾക്കും നൽകാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് ഈ റേക്കി എനർജി ഹീലിംഗ്. അതുമാത്രമല്ല, എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഡിസ്റ്റൻസായിട്ട് റേക്കി എനർജി ഹീലിംഗ് കൊടുത്തു വരുന്നുണ്ട്. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തുലാൻ രാശിയിലുള്ള ചിത്ര 3-4 പാദം ചോതി വിശാഖം 1, 2, 3 പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, ഗുരുവിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഏപ്രിൽ മാസത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുലാൻ രാശി ലഗ്നത്തിൻ്റെ രാശ്യാധിപൻ ശുക്രനാണ്. ഇവർ ഏത് കാര്യവും വളരെ ഭംഗിയായി ചെയ്തു തീർക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇവർ അസത്യം പറയുന്നവരെ ഒരിക്കലും അംഗീകരിക്കില്ല. സത്യസന്ധത എന്നത് ഇവരുടെ സ്വഭാവത്തിൻ്റെ മുതൽക്കൂട്ടാണ്. എന്തും തനിക്ക് ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നൊരു ചിന്താഗതിക്കാരാണ്. മറ്റുള്ളവരുടെ സ്തുതി പാടലിൽ ഇവർ പെട്ടെന്ന് തന്നെ വശത്താകുകയും ചെയ്യും. അത് തിരിച്ചറിയുന്ന നിമിഷം ഇവർ ഒരിക്കലും പൊറുക്കുകയുമില്ല. ഈ രാശിക്കാരുടെ ചിഹ്നം തന്നെ നീതി ദേവതയുടെ ത്രാസാണ്. അതുകൊണ്ട് തന്നെ നീതിക്ക് നിരക്കാത്ത ഒന്നും ഇവർ ഒരിക്കലും ചെയ്യുകയില്ല. ഏപ്രിൽ മാസത്തിൻ്റെ ഫലം പറയുകയാണെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു മാസമായിട്ടാണുള്ളത്. സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. ജീവിത പങ്കാളിയുമായി സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയും. ആരോഗ്യപരമായി വളരെ നല്ല സമയം തന്നെയാണ്. ഷുഗർ രോഗമുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായി മരുന്ന് കഴിക്കുക. ധനപരമായി സമയം കുറച്ച് മന്ദനിലയിലാണ് കാണുന്നത്. ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളുണ്ടാകും. തീർത്ഥയാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. പിതാവിൻ്റെയും പിതൃതുല്യരായവരുടെയും അനുഗ്രഹം നിറഞ്ഞൊരു സമയം കൂടിയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മനസാന്നിധ്യം നല്ലവണ്ണം ഉള്ളൊരു സമയമാണ്. വാദസംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ മോചനമുള്ളൊരു സമയം തന്നെയാണ്. പൊതുവേ ഈ മാസം സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ നിറഞ്ഞൊരു മാസമായിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപ്രകാരം നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നടക്കുന്ന ദശ, അപഹാരം, ചിദ്രങ്ങളൊക്കെ ശുഭഭാവങ്ങളുമായി ബന്ധപ്പെട്ടാൽ എല്ലാ ശുഭഫലങ്ങളും നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയും. നേരെ മറിച്ച് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ, അപഹാരം, ചിദ്രങ്ങളൊക്കെ അശുഭഭാവങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് ദശ നടത്തുന്നത് എങ്കിൽ ഈ പറഞ്ഞ ശുഭഫലങ്ങൾ മുഴുവനായിട്ട് അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ്. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.